നമസ്കാരം, ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. തൃശൂരിൽ പത്ര ഫോട്ടോഗ്രാഫറെ കൈയേറ്റം ചെയ്ത് ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ച സംഭവത്തിൽ രണ്ട് ടൂറിസ്റ്റ് ബസ് ഉടമകൾ അറസ്റ്റിൽ. ജയഗുരു ടൂറിസ്റ്റ് ബസ് ഉടമ സുജിത് സുധാകരൻ, ജീസസ് ടൂറിസ്റ്റ് ബസ് ഉടമ ദിലീഷ് ജോസ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. വിദ്യാർത്ഥിയെ ലൈംഗികമായി പീഡിപ്പിച്ച കാടുകൂത്തി അന്നനാട് സ്വദേശി കളരക്കൽ വീട്ടിൽ അനൂപിനെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു. അപ്പൂപ്പന്റെ കൂടെ ആശുപത്രിയിൽ പോയ കൊച്ചുമകനാണ് പീഡനത്തിന് ഇരയായത്. ഇന്നും നാളെയും സപ്ലൈകോ പണിമുടക്ക്. ശമ്പള പരിഷ്കരണം നടപ്പാക്കാൻ ആവശ്യപ്പെട്ട് ജീവനക്കാരാണ് സമരം നടത്തുന്നത്. ഭരണപ്രതിപക്ഷ യൂണിയനുകൾ സംയുക്തമായാണ് പണിമുടക്കുന്നത്. വാർത്തകൾ വിശദമായി. തൃശൂരിൽ പത്ര ഫോട്ടോഗ്രാഫറെ കൈയേറ്റം ചെയ്ത് ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ച സംഭവത്തിൽ രണ്ട് ടൂറിസ്റ്റ് ബസ് ഉടമകൾ അറസ്റ്റിൽ. ജയഗുരു ടൂറിസ്റ്റ് ബസ് ഉടമ പുഴക്കിൽ സ്വദേശി സുജിത് സുധാകരൻ, ജീസസ് ടൂറിസ്റ്റ് ബസ് ഉടമ മറ്റം സ്വദേശി ദിലീഷ് ജോസ് എന്നിവരെയാണ് ടൗൺ ഈസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ടൂറിസ്റ്റ് ബസ്സുകളുടെ ചിത്രം പകർത്തുന്നതിനിടെ ജന്മഭൂമി ഫോട്ടോഗ്രാഫർ ജീമോൻ കെ പോളിനെയാണ് പ്രതികൾ കൈയേറ്റം ചെയ്തത്. കഴിഞ്ഞ 12 ഉച്ചയോടെ തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ വെച്ചായിരുന്നു സംഭവം. ഹൈക്കോടതി നിർദ്ദേശം ലംഘിച്ച് കളർ കോഡില്ലാതെ തൃശൂർ നഗരത്തിലെത്തിയ ടൂറിസ്റ്റ് ബസ്സുകളുടെ ചിത്രം പകർത്താൻ തേക്കിൻകാട് മൈതാനത്തിലെത്തിയതായിരുന്നു ജീമോൻ. ചിത്രം പകർത്തുന്നതിനിടെ ഫോട്ടോഗ്രാഫറെ കൈയേറ്റം ചെയ്ത് തടഞ്ഞുവെക്കുകയും വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. പിന്നീട് പോലീസെത്തിയാണ് ജീമോനെ മോചിപ്പിച്ചത്. തുടർന്ന് ബസ്സുടമകൾ തന്നെ ഫോട്ടോഗ്രാഫറെ അപമാനിക്കുന്നതായി കൈയേറ്റം ചെയ്യുന്ന വീഡിയോ സാമൂഹ്യമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. ഫോട്ടോഗ്രാഫറെ കൈയേറ്റം ചെയ്ത സംഭവത്തിൽ മാധ്യമപ്രവർത്തകർ ഒന്നടങ്കം പ്രതിഷേധിച്ചിരുന്നു. സംഭവത്തിൽ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന നേതൃത്വം DGP നൽകിയ പരാതിയെ തുടർന്ന് അന്വേഷണ ചുമതല തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ R. ആദിത്യയെ ഏൽപ്പിച്ചിരുന്നു. കേസിലെ മറ്റു പ്രതികളെയും ഉടൻ പിടികൂടുമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ തൃശൂർ. വിദ്യാർത്ഥിയെ ലൈംഗികമായി പീഡിപ്പിച്ച കാടുകൂറ്റി അന്നനാട് സ്വദേശി കളരിക്കൽ വീട്ടിൽ അനൂപിനെ മാള പോലീസ് അറസ്റ്റ് ചെയ്തു. അപ്പൂപ്പന്റെ കൂടെ ആശുപത്രിയിൽ പോയ കൊച്ചുമകനാണ് പീഡനത്തിന് ഇരയായത്. തന്റെ ഓട്ടോ ടാക്സിയിൽ വെച്ചാണ് കുട്ടിയെ പ്രതി പീഡനത്തിന് ഇരയാക്കിയത്. 2021 സംഭവം നടന്നത്. സംഭവം കുട്ടിയുടെ വീട്ടുകാർ അറിഞ്ഞതിനെ തുടർന്ന് കഴിഞ്ഞ ജൂലൈയിൽ മാള പോലീസിൽ പരാതി നൽകി. മാള SHO സജിൻ ശശിയുടെ നേതൃത്വത്തിൽ അന്വേഷണം നടത്തിയെങ്കിലും ഇയാൾ പോലീസിനെ കബളിപ്പിച്ച് ബഹ്റിനിലേക്ക് കടക്കുകയായിരുന്നു. തുടർന്ന് മാള SHO സജിൻ ശശിയുടെ നേതൃത്വത്തിൽ പോലീസ് ബഹ്റിനിൽ ഉള്ള മലയാളി അസോസിയേഷനുമായി ബന്ധപ്പെടുകയും പ്രതിയെ തന്ത്രപരമായി നാട്ടിലെത്തിച്ച് അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. ASI മുഹമ്മദ് ബാഷി, ASI KR സുധാകരൻ, സീനിയർ CPO ജിബിൻ കെ ജോസഫ്, ജോബി ML എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. മീഡിയ ടൈം, മാള. ആഫ്രിക്കൻ പന്നിപ്പനി സ്ഥിരീകരിച്ച അതിരപ്പിള്ളി പഞ്ചായത്തിൽ അണുനശീകരണം നടത്തി. പന്നിപ്പനി സ്ഥിരീകരിച്ച വെറ്റിലപ്പാറ 13 ഫാമിലാണ് ഫയർഫോഴ്സ് എത്തി അണുനശീകരണം നടത്തിയത്. സോഡിയം ഹൈപ്പോക്ലോറൈഡ് ലായനിയാണ് അണുനശീകരണത്തിന് ഉപയോഗിച്ചത്. ഫയർഫോഴ്സ് സ്റ്റേഷൻ ഓഫീസർ കെ ഹർഷയുടെ നേതൃത്വത്തിൽ 3 സംഘമാണ് അണുനശീകരണത്തിന് നേതൃത്വം നൽകിയത്. പന്നിപ്പനി സ്ഥിരീകരിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം 64 പന്നികളെ കൊന്നൊടുക്കി ശാസ്ത്രീയമായി മറവ് ചെയ്തിരുന്നു. ജില്ലയിലെ മറ്റൊരു ഫാമിലും പന്നിപ്പനിയുടെ ലക്ഷണം കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്നും സാമ്പിളുകൾ പരിശോധനയ്ക്കായി ശേഖരിച്ചിട്ടുണ്ട്. പരിശോധന ഫലം വന്നാലേ സ്ഥിരീകരിക്കാനാവൂ. ഇന്നും നാളെയും സപ്ലൈകോ പണിമുടക്ക്. ശമ്പള പരിഷ്കരണം നടപ്പാക്കാൻ ആവശ്യപ്പെട്ട് ജീവനക്കാരാണ് സമരം നടത്തുന്നത്. ഭരണപ്രതിപക്ഷ യൂണിയനുകൾ സംയുക്തമായാണ് പണിമുടക്കുന്നത്. 2 സപ്ലൈകോയുടെ 1600 ഔട്ട്ലെറ്റുകൾ അടഞ്ഞുകിടക്കും. CITU, INTUC, STU, KTUC എന്നീ ട്രേഡ് യൂണിയനുകളാണ് സമരരംഗത്തുള്ളത്. ശമ്പള പരിഷ്കരണം നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ഒട്ടേറെ തവണ നിവേദനങ്ങൾ നൽകിയെങ്കിലും ചർച്ചയ്ക്ക് വിളിക്കാനോ വിഷയങ്ങൾ പരിഹരിക്കാനോ തയ്യാറാക്കാത്ത സാഹചര്യത്തിലാണ് സമരവുമായി മുന്നോട്ടു പോകുന്നതെന്ന് സംയുക്ത സമരസമിതി ജനറൽ കൺവീനർ NA മണി പറഞ്ഞു. സപ്ലൈകോയിലെ സ്ഥിരം താൽക്കാലിക കരാർ ജീവനക്കാരുടെ ശമ്പള പരിഷ്കരണം 3.5 നടപ്പായിട്ടില്ല. സപ്ലൈകോയിൽ 1055 ഡെപ്യൂട്ടേഷൻ ജീവനക്കാരും 2446 സ്ഥിര ജീവനക്കാരും 8000 താൽക്കാലിക കരാർ ജീവനക്കാരുമാണുള്ളത്. ഇതിൽ താൽക്കാലിക ജീവനക്കാർക്ക് സർക്കാർ നിശ്ചയിച്ച മിനിമം വേതനം പോലും ലഭിക്കുന്നില്ല.
പതിനൊന്ന് മണിക്കൂറോളം ജോലി ചെയ്യുന്ന ഇവർക്ക് 575 രൂപയാണ് കൂലിയെന്നും ആരോപണമുണ്ട്. മാനേജ്മെന്റിന്റെ മെല്ലെപ്പോക്കാണ് ആനുകൂല്യം ഇല്ലാതാക്കുന്നതെന്നും ജീവനക്കാർ ആരോപിക്കുന്നു. അതേസമയം സ്ഥിരം ജീവനക്കാരുടെ ഇന്റേണൽ ഓഡിറ്റിംഗ് പൂർത്തിയാക്കാത്തതാണ് ശമ്പള പരിഷ്കാരം നടപ്പാക്കാത്തതിന് കാരണമെന്നാണ് വകുപ്പിന്റെ വാദം. ന്യൂസ് ഡെസ്ക്, മീഡിയ ടൈം. ഒക്ടോബർ 28 മുതൽ 31 വരെ കൊടുങ്ങല്ലൂരിൽ നടക്കുന്ന 15-ാമത് CITU തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വിഭവ സമാഹാന ജാഥയ്ക്ക് പെരിഞ്ഞനത്ത് സ്വീകരണം നൽകി. PKS പെരിഞ്ഞനം ലോക്കൽ കമ്മിറ്റി നൽകിയ ആടിനെ ഏറ്റുവാങ്ങി. സ്വാഗത സംഘം ചെയർമാൻ PK ചന്ദ്രശേഖരൻ ജാഥ ഉദ്ഘാടനം ചെയ്തു. പൊതുജനങ്ങളെ പിഴിഞ്ഞ് കൊടാനുകോടി രൂപ വമ്പൻ മുതലാളിമാർക്ക് കൊടുത്ത് മുങ്ങിക്കളഞ്ഞ ആ പണത്തിന്റെ കടം നമ്മളിൽ നിന്ന് ഈടാക്കുന്ന രീതിയാണ് ഇന്ന് ബാങ്കുകൾ സ്വീകരിച്ചിട്ടുള്ളത്. നിങ്ങൾ ആരെങ്കിലും ഒന്ന് പോയി നോക്കണം. ഇവർ കഴിഞ്ഞ വർഷത്തെ കാലത്തെ ഒരു വർഷ കാലത്തെ നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് എടുത്ത് പരിശോധിക്കുക, അല്ലെങ്കിൽ പാസ്ബുക്ക് ഒന്ന് പ്രിന്റ് ചെയ്ത് വാങ്ങിക്കുക, കാണാം അതിൽ നിന്ന് പോകുന്നത്, പോയിട്ടുള്ളത് കാണാം. ഇനിയും അങ്ങനെയാണ്, കൂടി കഴിഞ്ഞാൽ നമ്മൾ സെയിം ബാങ്കിൽ നിന്ന് ഒരു 5 ട്രാൻസാക്ഷൻ ഫ്രീ ഉണ്ടാവും. അതർ ബാങ്കിലാണെങ്കിൽ ചിലപ്പോൾ 3 ട്രാൻസാക്ഷൻ ഫ്രീ ഉണ്ടാവും. നമ്മൾ അങ്ങനെയല്ലോ, നമ്മൾ ഒരു മാസം ചിലപ്പോ ഓരോ ആവശ്യങ്ങൾക്കായിട്ട് 100, 200, 500 ഇടുന്നതിനും എടുക്കുന്നതിനൊക്കെ പൈസ വാങ്ങിക്കുക. പെരിഞ്ഞനത്ത് നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ TK രാജു അധ്യക്ഷനായി. NK നാസർ, ജാഥ ക്യാപ്റ്റൻ AS സിദ്ധാർത്ഥൻ സംസാരിച്ചു. കൊടുങ്ങല്ലൂരിലെ വിവിധ കേന്ദ്രങ്ങളിൽ വൈസ് ക്യാപ്റ്റൻ PK ജോൺ, മാനേജർ KA വർഗീസ് മാസ്റ്റർ, ഏരിയ സെക്രട്ടറി മുസ്താഖ് അലി, പ്രസിഡന്റ് MG കിരൺ, ജില്ലാ കമ്മിറ്റി അംഗം AP ജയൻ എന്നിവർ സംസാരിച്ചു. വിപണി. സ്വർണവില. ശില്പി ജ്വല്ലേഴ്സ്, മെയിൻ റോഡ്, ചാലക്കുടി. സംസ്ഥാനത്ത് സ്വർണവില കുറഞ്ഞു. 160 രൂപ കുറഞ്ഞ് ഒരു പവൻ സ്വർണത്തിന്റെ വില 37,080 രൂപയായി. ഗ്രാമിന് 20 രൂപയാണ് കുറഞ്ഞത്. 4,635 രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില. ഈ മാസം 6-ന് 38,280 രൂപയായിരുന്നു സ്വർണവില. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിലവാരമാണിത്. 15-ന് 36,960 രൂപയായി കുറഞ്ഞത് ഈ മാസത്തെ ഏറ്റവും താഴ്ന്ന നിലവാരത്തിലേക്കും സ്വർണവില എത്തി. പിന്നീടുള്ള ദിവസങ്ങളിൽ നേരിയ മുന്നേറ്റമാണ് സ്വർണവിലയിൽ ദൃശ്യമായത്. ശില്പി ജ്വല്ലേഴ്സ്, മെയിൻ റോഡ്, ചാലക്കുടി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂരിൽ പത്ര ഫോട്ടോഗ്രാഫറെ കയ്യേറ്റം ചെയ്ത് ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ച സംഭവത്തിൽ 2 ടൂറിസ്റ്റ് ബസ്സുടമകൾ അറസ്റ്റിൽ. ജയഗുരു ടൂറിസ്റ്റ് ബസ്സുടമ സുജിത് സുധാകരൻ, ജീസസ് ടൂറിസ്റ്റ് ബസ്സുടമ ദിലീഷ് ജോസ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. വിദ്യാർത്ഥിയെ ലൈംഗികമായി പീഡിപ്പിച്ച കാടുകൂത്തി അന്നനാട് സ്വദേശി കളരിക്കൽ വീട്ടിൽ അനൂപിനെ മാളം പോലീസ് അറസ്റ്റ് ചെയ്തു. അപ്പൂപ്പന്റെ കൂടെ ആശുപത്രിയിൽ പോയ കൊച്ചുമകനാണ് പീഡനത്തിന് ഇരയായത്. ഇന്നും നാളെയും സപ്ലൈകോ പണിമുടക്ക്. ശമ്പള പരിഷ്കരണം നടപ്പാക്കാൻ ആവശ്യപ്പെട്ട് ജീവനക്കാരാണ് സമരം നടത്തുന്നത്. ഭരണപ്രതിപക്ഷ യൂണിയനുകൾ സംയുക്തമായാണ് പണിമുടക്കുന്നത്. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.